ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീകുമാർ, മിന്നൽ ഹർത്താൽ അത് കോടതി നിരോധിച്ചതാണ്, നിയമവിരുദ്ധമാണ്, എന്നിട്ടും കേരളത്തിൽ വീണ്ടും ഇത് അരങ്ങേറി അക്രമ സംഭവങ്ങളിലേക്ക്. ഒരു ഹർത്താൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതിയിൽ ഹർത്താൽ നടന്നു പോവുകയാണെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ദേഹോപദ്രവം ഇല്ലാതെ പല ഹർത്താലുകളും കടന്നുപോയിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഇത് കണ്ണിൽ കാണുന്ന മനുഷ്യനെ മുഴുവൻ കല്ലെടുത്തെറിയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ഹർത്താൽ പോയിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ അത് സംഭവിച്ചു? കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ഇവിടം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. കാരണം ഈ ഗവൺമെന്റിന്റെ അവർ പ്രതിപക്ഷത്തയക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പൊതു മുതലിനോട് കാണിച്ചു കൂട്ടിയെന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. ഇപ്പൊ അവർ തന്നെ നിയമസഭയ്ക്കുള്ളില് സ്പീക്കറെ ഡയസ് തകർത്ത കേസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് ഭരിക്കുമ്പം അവർക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പ്രത്യേകിച്ചൊരു എന്താ പറയാ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും കോടതി ഇന്ന് ഇടപെട്ടത് വളരെ ശുഭകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം കോടതി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന്, 24-ാം തീയതിയാണ് ഞാൻ കേട്ടത്, റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എങ്ങനെ ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും തുടർ നടപടി. ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടു KSRTCയുടെ എത്ര 30 ലക്ഷം രൂപ ഈ 2.5 മണി വരെ നഷ്ടമായി. അവർ ഒരുപാട് ബസ് ഓടിച്ചു. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വൈകാരികത തോന്നിയത് KSRTCയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റർ ഉണ്ട്, ആനമണ്ടിയെ ആക്രമിക്കല്ലേ എന്നുള്ള ഒരു വേദനാജനകമായ ഒരു അഭ്യർത്ഥന അവിടെ നടത്തിയിരിക്കുകയാണ്. സത്യത്തില്ലാത്ത ഈ LDF ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രായശ്ചിത്തമായിട്ട് ഞാൻ കാണുകയാണ്. സംഗതി KSRTC MD ബിജു പ്രഭാകറിന്റെ ഒരു സന്മനസിന്റെ ഭാഗമാണ് അതെങ്കിൽ പോലും ഇടതുമുന്നണി ഇങ്ങനെ ഒരു അപേക്ഷ വെക്കേണ്ടി വന്നത് എന്തായാലും നല്ലൊരു പ്രായശ്ചിത്തമായിട്ട് ഞാൻ കാണുകയാണ്. അത് എന്നിട്ട് പോലും അതെല്ലാവരും കാണണമെന്നും കേൾക്കണമെന്നും ഇല്ല, പക്ഷെ KSRTC ആക്രമിക്കുക, അത് നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ഥിരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതില് താരതമ്യേന മറ്റേ കുറവ് നടത്തുന്നത് കോൺഗ്രസ്സുകാരാണ്, മറ്റുള്ളവർക്ക് അതിൻ്റെതായ തോതനുസരിച്ചൊക്കെ ചെയ്യാറുണ്ട്. ഇത് എത്ര വലിയ കുറ്റമായാലും, ഇപ്പൊ PFI എന്ത് വലിയ കുറ്റമായാലും അത് നിയമപരമായിട്ട് അത് കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഈ പൗരാവകാശങ്ങളെയും മനുഷ്യാവകാശവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇത്തരത്തിലൊരു സംസ്കാരത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് നാടിനെ നയിക്കുന്നത് ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയുടെ നടപടി ശുഭകരമായിട്ട് കടന്നു. ഇപ്പൊ ഇന്നിപ്പോ ഞാൻ കേട്ട വാർത്ത എന്താണെന്നുവെച്ചാല് ആംബുലൻസ് ആക്രമിച്ചു, വിമാനത്താവളത്തിലേക്ക് വരുന്ന വണ്ടി ആക്രമിച്ചു. ഇപ്പൊ ആംബുലൻസ് ഒക്കെ ആക്രമിക്കുന്ന അർത്ഥം എന്താണ്? മനുഷ്യത്വരഹിതമല്ലേ? അതൊരു വിമാനത്താവളത്തിലേക്ക് വിദേശ യാത്ര ചെയ്യുന്നവർക്കേ അറിയുള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വിമാനം കയറാൻ വേണ്ടി പോകുന്നതിനൊക്കെ ഒരു ആക്രമണം ഉണ്ടായത് കാര്യം ഒന്ന് ആലോചിച്ചു. എത്ര നഷ്ട കുടുംബം സഹിക്കണം, എത്ര മനോവേദന സഹിക്കണം, അതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പൊ ഞാനതാ പറയുന്നത് ഗവൺമെന്റ് റിപ്പോർട്ട് എങ്ങനെ ഇരിക്കും? കാരണം പോലീസിന് ഹർത്താല് മിന്നൽ ഹർത്താല് തെറ്റാണ്, പക്ഷെ പോലീസ് എന്ത് ചെയ്യണം? അതിന് സംരക്ഷണം കൊടുക്കണ്ടേ? സാധാരണ ഇതിൽ KSRTC കോൺവോയ് സിസ്റ്റത്തിലൊക്കെ പണ്ട് ഓടിക്കുമായിരുന്നു, മുമ്പിലും പിമ്പിലും പോലീസൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ പോലീസ് എവിടെയായിരുന്നു? ഇപ്പൊ റെജി പറഞ്ഞു കേട്ടു പോലീസ് എല്ലായിടത്തും. പോലീസ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കണ്ണൂർ ഇപ്പൊ നിങ്ങളുടെ ഒരു ഞാനൊരു ഒരു ഹർത്താൽ അനുകൂലികളെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം കണ്ടു. അത് പൊതുജനങ്ങളെ നിയമം കൈയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് വേറെ വിഷയമാണ്. പക്ഷെ അങ്ങനെ ആക്രമിക്കുമ്പോൾ പോലീസ് ഇല്ല ഇവിടെ. പോലീസ് അവസാന പോലീസുകാരൻ വന്ന് ഒരു ഓട്ടോറിക്ഷ മുമ്പിൽ നിൽക്കുന്നു, ഈ അടി കിട്ടുന്ന ആളെ പിടിച്ചവര് കയറ്റിക്കൊണ്ടു പോകുന്നു. ആ പോലീസിന്റെ ഒരു ഗതികേട് ഞാനത് കണ്ടു ചാനലില്. അതിന് മുഴുവൻ കാണാത്തതുകൊണ്ടാണ് എനിക്കും ബാക്കി മനസ്സിലാവാത്തത് എനിക്കറിയില്ല. എന്നുവെച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര വീഴ്ച വന്നതാണ്. ഇത് മുൻകൂട്ടി പ്രത്യേകിച്ച് SDPയുടെ ഒരു വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ഹർത്താലാകുമ്പോൾ ഗവൺമെന്റ് ഒന്നുകൂടി ശുഷ്കാന്തി കാണിക്കേണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഗവൺമെന്റ് ഈ അവരുടെ പാർട്ടി SDPയുമായിട്ട് പലയിടത്തും ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പഞ്ചായത്ത് മറ്റേ ഭരണ സമിതികളിലൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കറിയില്ല. ഒരുപാട് ആക്ഷേപങ്ങൾ SDPയുടെ പേരിൽ ഈ ഗവൺമെന്റും ഈ പാർട്ടിയും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗം ഇതിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാനത് ഒരു കണ്ണടച്ചങ്ങ ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ഒരു ഒരു മുഖ്യധാരയിൽപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി അല്ല ഈ ഹർത്താൽ നടത്തിയത്. നിയമപരമായിട്ട് അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഹർത്താൽ നടത്തിയെങ്കിൽ പോലും ഇങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം കാണിക്കുന്നത് അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. എന്താ സംശയമല്ല കാര്യത്തില്?